أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين ഈ ലോകത്തേക്ക് വരുന്ന ഏതൊരു മനുഷ്യനും ഒരു നിശ്ചിത കാലഘട്ടം കഴിച്ചുകൂട്ടിയതിനു ശേഷം ഈ ലോകത്തു നിന്ന് വിട പറയുന്നു എന്നത് അല്ലാഹുവിൻ്റെ നിയമമാകുന്നു എന്നാൽ സൗഭാഗ്യവാൻമാരായ ആളുകളുടെ നല്ല സ്മരണകൾ മാത്രം ഉണ്ടാകുന്നു അവർ ജനക്ഷേമ തൽപരരായിരിക്കും അവർ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിനുള്ള കർമ്മ മാതൃകയുമായിരിക്കും അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നവരായിരിക്കും അവർ ഹസർത് മസീമദ് അലി ഇസ്ലാമിനോട് ചെയ്ത ബയ്യത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ ശ്രമിക്കുന്നവരായിരിക്കും അവർ അഹമ്മദ് അഖിലാഫത്തിനോട് ആത്മാർത്ഥമായി കൂറുള്ളവരുമായിരിക്കും അവർ സമസൃഷ്ടികളോടുള്ള കടപ്പാടുകൾ കഴിവതും ചെയ്യുന്നതിന് ശ്രമിക്കുന്നവരായിരിക്കും അവർ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കും അവരെക്കുറിച്ച് ആയിരക്കണക്കിന് നാവുകളിൽ നിന്ന് സ്തുതിവചനങ്ങൾ മാത്രമേ വരികയുള്ളൂ അങ്ങനെ തിരുനബി സലല്ലാ ഖ് അലൈവസ്ലേമിൻ്റെ വാക്കുകളനുസരിച്ച് അവർക്ക് സ്വർഗം അനിവാര്യമാക്കപ്പെടുകയും ചെയ്യുന്നു ഈ സമയത്ത് തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് അനുസരിച്ച് കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ അനുസ്മരണം ബഹുമാന്യരായ അമത്തുൽ ഖുദ്ദൂസ് സാഹിബിയുടേതാണ് അവർ ഹസരത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ മകളും സാഹിബ്സാദ മിർജ വസീം അഹമ്മദ് സാബ് മർഹൂമിൻ്റെ ഭാര്യയുമായിരുന്നു ഹജ്രത് മുസ്ലിമോഹു മർഹുവിൻ്റെ മരുമകളുമായിരുന്നു ഇവർ കാതിയാനിലാണ് താമസിച്ചിരുന്നത് എന്നാൽ റബുവയിൽ തൻ്റെ പെൺമക്കളുടെ അടുത്ത് വന്നിരുന്നു കുറച്ചു കാലം റബുവിലായിരുന്നു കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ആറാമത്തെ വയസ്സിൽ വഫാത്തായി ഇന്നാലില്ലാഹി വ ഇന്ന ഇലേഹി റാജിയൂൻ അള്ളാഹുവിന് അനുഗ്രഹത്താൽ ഒന്നേ ബൈ ഒമ്പതിൻ്റെ മൂസിയ ആയിരുന്നു അവരുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഞാൻ അനുസ്മരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജലസാലാനയുടെ ഉദ്ഘാടന വേളയിൽ ഹജറത് മുസ്ലിം മുഹമ്മദ് അലിഅള്ളാഹു ഖൻഹു ഹജ്രത് മീസാ വസീം അഹമ്മദ് സാഹിബിന് നിക്കാഹ് വിളംബരം നടത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചില സാഹചര്യങ്ങൾ കാരണം ജലസയുടെ ഉദ്ഘാടനത്തിനു മുമ്പേ രണ്ട് നിക്കാഹുകൾ വിളംബരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു മറ്റൊന്ന് അദർ ഖലീഫത്തുൽ മസീ സാനിയുടെ തന്നെ മകളുടേതായിരുന്നു അദ്ദേഹം പറഞ്ഞു രണ്ട് നിക്കാഹുകൾ വിളംബരപ്പെടുത്തുന്നതാണ് ഇതാദ്യം തന്നെ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് നിക്കാഹുകളുടെ അപേക്ഷകൾ വരുന്നതാണ് എന്നാൽ പിന്നെ ജലസയുടെ അന്തരീക്ഷത്തിൽ നിക്കാഹുകളുടെ എണ്ണവും കൂടുകയാണെങ്കിൽ അതിലെല്ലാ പ്രസംഗങ്ങളുടെ സമയവും കഴിഞ്ഞു പോകുന്നതാണ് ഏതായിരുന്നാലും അദ്ദേഹം രണ്ട് നിക്കാഹുകൾ വിളംബരപ്പെടുത്തി ഇവരുടെ ഭാഗത്തു നിന്നുള്ള വക്കീൽ അവരുടെ പിതൃവിപുത്രനായിരുന്ന സയ്യിദ് ദാവൂദ് അഹമ്മദ് സാഹിബായിരുന്നു അതത് ഖലീഫതുൽ മസി സാനി ഈ നിക്കാഹിൽ പറഞ്ഞു പൊതുവിൽ ഞാൻ എൻ്റെ പെൺകുട്ടികളുടെ നിക്കാഹ് വഖഫ് ചെയ്ത ആളുകളുമായിട്ടാണ് നടത്താറുള്ളത് പീർ മൊയനുദ്ദീൻ സാഹിബുമായി അമത്തൻ നസീർ സാഹിബിയുടെ നിക്കാഹ് നിക്കാഹുണ്ടായിരുന്നു ഹജറത് ആപ്പാജാന്റെ വിവാഹം നടന്നപ്പോൾ ഹജരത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ഭാര്യയുടെ അപേക്ഷ പ്രകാരം ഹജരത് ഖലീഫതുൽ മസീദ് സാനി വിവാഹ അവസരത്തിൽ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് പങ്കെടുത്തത് തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്നുള്ള വിവാഹ പാർട്ടിയോടൊപ്പം അല്ല വന്നത് മറിച്ച് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് പങ്കെടുത്തത് അള്ളാഹു ഇവർക്ക് മൂന്ന് പെൺമക്കളെയും ഒരു മകനെയും നൽകി അനുഗ്രഹിച്ചു ഒരു മകൾ അമത്തൽ അലീം സായിബ ഇപ്പോൾ പാകിസ്ഥാൻ സദർ ലജ്നയാണ് ഇവർ തൈരിഖ് ജദീദ് വക്കീൽ ലാല മൻസൂർ അഹമ്മദ് ഖാൻ സാഹിബിൻ്റെ ഭാര്യയാകുന്നു മറ്റൊരു മകൾ അമത്തുൽ കരീം സായിബ ക്യാപ്റ്റൻ മാജിദ് സാഹിബിൻ്റെ ഭാര്യയാകുന്നു മറ്റൊരു മകൾ അമത്തുറാവൂഫ് സായിബ ഡോക്ടർ ഇബ്രാഹിം മുനീബ് സാഹിബിൻ്റെ ഭാര്യയാണ് അവരുടെ മകൻ മിർജ കലീം അഹമ്മദ് അമേരിക്കയിലാണ് താമസിക്കുന്നത് അജറത് മുസ്ലിം മോഹത്ത് റലിള്ളാഹു നഹു ഒരു സന്ദർഭത്തിൽ മിർസ വസീം അഹമ്മദ് സാഹിബിനോട് പറഞ്ഞു അദ്ദേഹം അന്ന് വിവാഹാവശ്യാർത്ഥം വന്നതായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഭാര്യയെ കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടി കടലാസുകൾ തയ്യാറാക്കുകയായിരുന്നു ഇൻഡോ പാക് ബന്ധങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്നതുപോലെ ആ ദിവസങ്ങളിലും അത്തരം അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഹജ് മുസ്ലിമോ അറദുല്ലാഹ് അഹു അദ്ദേഹത്തോട് പറഞ്ഞു ഭാര്യയുടെ കടലാസുകളെല്ലാം ക്ലിയർ ആകുന്നതാണ് നീ അവളെ വിട്ട് തിരിച്ച് കാദ്യാനിലേക്ക് പോവുക കാരണം അവിടെ ഹജ്രത്ത് മസീമോദ് അലി ഇസ്ലാമിൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി ഉണ്ടാകേണ്ടതാണ് ഉടൻ തന്നെ വിമാനത്തിൽ സീറ്റ് ബുക്ക് ചെയ്യുക വിമാനത്തിൽ സീറ്റ് കിട്ടുന്നില്ലെങ്കിലും നീ അവിടെ ഉടനെ പോകേണ്ടത് അനിവാര്യമാണ് ചാർട്ടർ വിമാനം ചെയ്തിട്ടാണെങ്കിലും ശരി തുറന്നു പറഞ്ഞു നീ അവിടെ ഇല്ലാതാവുകയും സ്വന്തം മാതൃക സമർപ്പിക്കാതിരിക്കുകയും ത്യാഗങ്ങൾ ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ ത്യാഗം ചെയ്യുക ഇത് മീത വസീം മുഹമ്മദ് സാഹിബിൻ്റെ ത്യാഗത്തെ പോലെ തന്നെ സാഹിബ്സാദി അമദുൽ ഖുദ്ദൂസ് സാഹിബിയുടെയും ത്യാഗമായിരുന്നു എപ്പോഴാണ് കടലാസകളെല്ലാം ശരിയാവുക എന്നറിയില്ലായിരുന്നു അവസ്ഥകൾ കൂടുതൽ സങ്കീർണമാകുമോ എന്നും അറിയില്ല പക്ഷേ കാലത്തിൻ്റെ ഖലീഫയുടെ കൽപ്പനയാണ് അതുകൊണ്ട് അവർ വളരെ സന്തോഷപൂർവ്വം തന്റെ ഭർത്താവിനെ യാത്രയാക്കി ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകി മിയാ വസീം അഹമ്മദ് സാഹിനെ യാത്രയാക്കുന്നതിന് വേണ്ടി ഹജ്ര മുസ്ലിം ലാഹോർ എയർപോർട്ടിൽ വന്നിരുന്നു ഡോക്ടർ ഹസ്മത്തുല്ലാ സാഹിബ് പറയുന്നു വിമാനം കണ്ണിൽ നിന്ന് വായുന്നതുവരെയും അതിലത് ഖലീഫതുൽ മസീ സാനി എയർപോർട്ടിൽ തന്നെ നിന്ന് വിമാനത്തെ നോക്കിക്കൊണ്ടിരിക്കുകയും ദ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്തു പിന്നീട് കടലാസുകളെല്ലാം ശരിയായി വിവാഹത്തിന് ഒരു വർഷത്തിന് ശേഷം കാതിയാനിലേക്ക് പുറപ്പെടുമ്പോൾ അതിലത്ത് മുസ്ലിം മോദ് എന്നോട് പ്രത്യേകം ഉപദേശിച്ചു കൊണ്ട് പറഞ്ഞു ഉമ്മേ നാസിറിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത് അവിടെ ഹദാത്ത് മസീമോദ് അലി ഇസ്ലാമിൻ്റെ കാലടികൾ ധാരാളമായി പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുറ്റത്ത് ഹുസൂർ അലി ഇസ്ലാം ദർശം കൊടുത്തിട്ടുണ്ടായിരുന്നു സാഹിബ്സാദി അഹമദുൽ ഖുദ്ദു സാഹിബ ഖാദി അനിൽ പോയി ജമാഅത്തിലെ സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടുന്നതിലും ഓർഗനൈസ് ചെയ്യുന്നതിലും ദർവേഷുമാരുടെ ഭാര്യ മക്കളോട് സഹാനുഭൂതിയോടെ പെരുമാറുന്നതിലും വലിയ പങ്കാണ് നിർവഹിച്ചത് അത് കാരണം അവിടെയുള്ള സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് കിട്ടിയത് അവിടെയുള്ള ദർവേഷുമാരുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും ഇതിനെക്കുറിച്ചുള്ള നിരവധി കത്തുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഹജറത് ഖലീഫത്തുൽ മസീർ റാബെ ലണ്ടനിലെത്തിയതിന് ശേഷം നൽകിയ ഒന്നാമത്തെ ഖുത്തുബ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് നാലാം തീയതി ആയിരുന്നു അതിൽ അഹമ്മദികളെ ഹജ്രത് മസീമദലിസ്ലാമിൻ്റെ വാക്കുകളിൽ മൻ അൻസാരി ഇലല്ല എന്ന് വിളിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനു വേണ്ടി വളരെ വിപുലമായ ഒരു പദ്ധതി വിളംബരപ്പെടുത്തി തുടർന്ന് പറഞ്ഞു ഈ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ കോംപ്ലക്സ് അനിവാര്യമായിട്ടുണ്ട് രണ്ട് പുതിയ കേന്ദ്രങ്ങൾ യൂറോപ്പിൽ ഉണ്ടാക്കാൻ പദ്ധതിയുമുണ്ട് ഒന്ന് ഇംഗ്ലണ്ടിലും മറ്റൊന്ന് ജർമ്മനിയിലുമായിരിക്കും അതിനുവേണ്ടി അള്ളാഹു തന്നെ അനുഗ്രഹത്താൽ പണത്തിന് സംവിധാനം ചെയ്യുന്നതാണ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയുമുണ്ടായി അങ്ങനെ കാതിയാനിലുള്ള ലജ്ന ഒരിക്കൽ കൂടി ആവേശപൂർവ്വം ലബ്ബയ്ക്ക് പറഞ്ഞു സാഹിബ്സാദി അമത്തുൽ ഖുദ്ദൂസ് സാഹിബ ലജ്ന ഇമാല ഭാരതിൻ്റെ സദറായിരുന്നു അവർ തൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി അനുഗ്രഹത്താൽ ലജ്ന ഇമാല്ലാ ഭാരത് ഉസൂറിൻ്റെ ആഹ്വാനത്തിന് ലബ്ബയ്ക്ക് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ ആവേശപൂർവ്വം പങ്കാളികളാവുകയാണ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും പൈസയും എല്ലാം തന്നെ സമർപ്പിച്ചിരിക്കുന്നു അവർ സ്വന്തം നിലയ്ക്കും തൻ്റെ എല്ലാ ആഭരണങ്ങളും അതിലേക്ക് സമർപ്പിക്കുകയുണ്ടായി ലജന ഭാരതിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം കാദ്യാനിലെ ലജനയുടെ വാഗ്ദാനമാണ് അദർ ഖലീഫത്തുൽ മസീർ റാബെ റഹമല്ലാ താലയുടെ സവിധത്തിലേക്ക് അയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആഗസ്റ്റ് പത്തിന് ചെയ്ത ജുമാഖുത്തുബിയിൽ ഖലീഫത്തുൽ മസീർ റാബെ കാതിയാൻ ലജചനയെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു കാതിയാൽ രചനകളുടെ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഞാനത് കൊണ്ടിരിക്കുകയായിരുന്നു ദഹരീഖ് ജതീതിൻ്റെ ത്യാഗങ്ങളുടെ ആരംഭത്തിൽ കാതിയാലിലുള്ള സ്ത്രീകൾക്ക് തന്നെയാണ് അനിതര സാധാരണമായ ത്യാഗം കാഴ്ചവെക്കാൻ സൗഭാഗ്യം ലഭിച്ചത് ഇപ്പോൾ അവിടെ വളരെ കുറച്ച് മാത്രമേ സ്ത്രീകളുള്ളൂ പക്ഷേ എത്രയാണെങ്കിലും അവർ സംബന്ധിച്ച് അറിയിപ്പ് കിട്ടണമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം ത്യാഗരംഗത്ത് അവർ മുന്നിലായിരിക്കണമെന്നത് അവരുടെ അവകാശമാണ് കാതിയാനിൻ്റെ പേര് അക്കാലഘട്ടത്തിൽ ഉയർത്തിയിരുന്നത് പോലെ വീണ്ടും അവർ ഉയർത്തണം അലഹമില്ല അവിടെയെന്നുള്ള റിപ്പോർട്ടും കിട്ടിയിരിക്കുന്നു പുതിയ കേന്ദ്രങ്ങൾക്ക് വേണ്ടി കാതിയാനിലെ ലജ്ന നാസ്രാത്തിനെക്കുറിച്ച് സദർ ലജ്നായുമായുള്ള ഭാരത് അറിയിപ്പ് വന്നിരിക്കുന്നു ജൂലൈ പതിനാറിന് ഉസൂറിൻ്റെ സവിധത്തിലേക്ക് അവരിങ്ങനെ എഴുതി ഹുസൂറിൻ്റെ കൊത്തുവുകൾ ഇവിടെയുള്ള സ്ത്രീകളിൽ ഒരു പ്രത്യേക ആവേശമുണ്ടാക്കിയിരിക്കുന്നു അള്ളാഹുവിന് അനുഗ്രഹത്താൽ അവരുടെ പക്കലുള്ളതെല്ലാം അവർ സമർപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴും ദാഹം ശമിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും സമർപ്പിക്കണമെന്ന ശക്തമായ അഭിലാഷം ഇപ്പോഴുമുണ്ട് ഇത് സാഹിബ്സാദി അമതുൽ ഖുദ്ദൂസ് അദർത് ഖലീഫത്തുൽ മസി റാബേന് അയച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഹജ്രത് ഖലീഫത്ത് മസീർ ആബി ഇന്ത്യയിൽ പോയപ്പോൾ കാതിയാനിലും പോയിരുന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന് അനുഗ്രഹത്താൽ ഇന്ത്യയിലെ എല്ലാ രചനകളെക്കുറിച്ചും പറയാൻ സാധ്യമല്ലെങ്കിൽ പോലും കാതിയാനിലെ രചനകളെക്കുറിച്ച് സാമ്പത്തിക ത്യാഗത്തിൽ അവർ അനുപമമായ മാതൃക കാണിക്കുന്നവരാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്നതാണ് കാതിയാനിലെ ജമാഅത്ത് വളരെ പാവപ്പെട്ടൊരു ജമാത്താകുന്നു പക്ഷേ ഞാൻ എപ്പോഴും കാണുന്നത് എപ്പോൾ സാമ്പത്തിക ആഹ്വാനം ഉണ്ടാകുമ്പോഴും അവിടെയുള്ള സ്ത്രീകളും പെൺകുട്ടികളും വളരെ ആവേശത്തോടു കൂടി അതിൽ ഭാഗഭാക്കാകുന്നു ചിലപ്പോൾ മതി നിങ്ങൾക്ക് ഇതിനുള്ള കഴിവില്ല എന്ന് പറയാൻ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചു പോകാറുണ്ട് തീർച്ചയായും എനിക്ക് സന്തോഷത്തോടൊപ്പം അവരെക്കുറിച്ചുള്ള ആശങ്കകളുമുണ്ട് എന്നാൽ പിന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ അവർ ആർക്ക് വേണ്ടിയാണോ ത്യാഗം ചെയ്യുന്നത് അവൻ എങ്ങനെയാണ് അവർക്ക് അധികമായി അനുഗ്രഹം നൽകേണ്ടത് എന്നും അറിയുന്നവനാണ് ആ അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ അവരുടെ ഭാവിയെ ദീനീയപരവും ഭൗതികവുമായ സമ്പത്ത് കൊണ്ട് നിറയ്ക്കുന്നതാണ് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എഴുതുന്നു ഒരിക്കൽ ഞാൻ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അഹമ്മദീ പെൺകുട്ടികൾ ഉണ്ടാക്കി വെച്ചിരുന്ന കുണ്ടികകൾ പൊട്ടിത്തുടങ്ങി അവർ മാറ്റിവെച്ചിരുന്ന ഏതാനും ചെല്ലിക്കാശികൾ ദീനിൻ്റെ സേവനത്തിനായി സമർപ്പിച്ചു തുടർന്ന് പറയുന്നു നമ്മുടെ നാഥൻ എത്രമാത്രം ഔദ്യാര്യവാനും മഹത്വമുടയവനുമാണ് ചില സമയത്ത് സ്നേഹവും താല്പര്യവുമില്ലാതെ അവൻ്റെ കാൽ കീഴിൽ കോടികൾ സമർപ്പിച്ചാലും അവനതിന് നിരാകരിക്കുന്നു അതിനെ കാലുകൊണ്ട് തട്ടിമാറ്റാൻ പോലും താല്പര്യപ്പെടുന്നില്ല അതിന് ഒരു വിലയുമില്ല എന്നാൽ ആത്മാർത്ഥതയുള്ള ദരിദ്രനായ ഒരു വ്യക്തി കൂടി താൻ സ്വരൂപിച്ചു വെച്ച തൻ്റെ സമ്പാദ്യം സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ അധികം കൂടി വാത്സല്യത്തോടു കൂടി അവൻ അതിനെ സ്വീകരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ നൽകുന്ന സമ്മാനങ്ങളെ ചുംബിക്കുന്നതുപോലെ അള്ളാഹു ചുംബിക്കുന്നതിൻ്റെയും അവസ്ഥ ഒന്ന് വേറെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉറച്ചു വിശ്വസിക്കുന്നത് ഈ അർത്ഥത്തിൽ അർത്ഥത്തിലല്ലാഹു അവരുടെ ഏതാനും നാണയത്തൊട്ടുകളെ തീർച്ചയായും ചുംബിച്ചിട്ടുണ്ടാകും ഇത് അദ്ദേഹം അവിടെ ജലസയിൽ ലജനകളോട് ചെയ്ത പ്രഭാഷണത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഹസരത് മുസ്ലിം മോദി ലാഖോൻഹു അവരെ കാതിയാനിലേക്ക് അയക്കുമ്പോൾ ഇങ്ങനെയും ഉപദേശിക്കുകയുണ്ടായി ജമാത്തിലെ ലജനകളെ സംഘടിപ്പിക്കുക അവരവിടെ എത്തിയ ഉടൻ തന്നെ ആദ്യം കാദ്യാൻ ലജന ജനറൽ സെക്രട്ടറി ആയിരുന്നു അമ്പത്തി അഞ്ചിൽ പ്രാദേശിക ലജന സദറും പിന്നീട് ലജന ഭാരതിൻ്റെ സദറായും തിരഞ്ഞെടുക്കപ്പെട്ടു അൻപത്തിയൊമ്പതിൽ പ്രാദേശിക ലജനയുടെ പ്രസിഡന്റായി മറ്റൊരാൾ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ലജന ഇമാ ഭാരതിൻ്റെ സദറായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അള്ളാഹുവിന് അനുഗ്രഹത്താൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഈ സേവനത്തിൽ നിരതയായിരുന്നു അതിനുശേഷം ഓണററി മെമ്പറും ആയി തുടർന്നു തൻ്റെ സേവന കാലഘട്ടത്തിനിടയിൽ ഇന്ത്യയിലുള്ള ബജനസുകളിൽ പര്യടനവും നടത്തി അവരുടെ സേവന കാലഘട്ടം നാൽപ്പത്തി ആറ് വർഷമായിരുന്നു ലജനയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കത്തെഴുതിയിരുന്നെങ്കിലും മറുപടിയൊന്നും വരില്ലായിരുന്നു പിന്നെ സാബിദാദാ മിദ വസീം അഹമ്മദ് സാഹിബിൻ്റെ പേരിൽ അഡ്രസ്സ് കൊടുത്തു അങ്ങനെ അവർ മെല്ലെ മെല്ലെ ജമാഅത്തുകളെ സംഘടിപ്പിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ നിരവധി പ്രാദേശിക ഭാഷകളുണ്ട് പ്രാദേശിക ഭാഷകളിൽ കത്തുകൾ വരുന്നതും ഒരു പ്രയാസമായിരുന്നു മൂല്യമങ്ങളോട് അതിൻ്റെ തർജ്ജമ ചെയ്യിപ്പിക്കുമായിരുന്നു പിന്നെ പതിയെ പതിയെ ഹദ്രത് വസീം അഹമ്മദ് സാഹിബിനോടൊപ്പം മറ്റ് ജമാത്തുകളുടെ പര്യടനവും ആരംഭിച്ചു അങ്ങനെ പാർട്ടീഷന് ശേഷം കൂടുതൽ സഹായം ആവശ്യമായിരുന്ന ഓർഗനൈസ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്ന ജമാത്തുകളെ ഓർഗനൈസ് ചെയ്തു അവരുടെ മകൾ അമത്തൽ അലീം എഴുതുന്നു നാലാം ഖിലാഫത്ത് കാലത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ദുവാക്ക് വേണ്ടിയുള്ള കത്തുകളുടെ സംക്ഷേപം തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ടീമിനെയും അവർ തയ്യാറാക്കിയിരുന്നു ഹുസൂറിനെ ഈ സംക്ഷേപങ്ങൾ എഴുതി കൊടുത്തിരുന്നു അതിലെതിർ ഖലീഫുൽ മസീർ ആബെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി അവർ വളരെയേറെ വിശുദ്ധ ഊറാൻ്റെ സേവനത്തിലുമുണ്ടായിരുന്നു കാദിയാനിലെ ഇരുന്നൂറ്റി അമ്പതിലധികം പെൺകുട്ടികൾക്ക് വിശുദ്ധ ഊറാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് സ്കൂളിലുള്ള പെൺകുട്ടികൾ ഊറാൻ പഠിക്കാൻ അതിരാവിലെയാണ് വന്നിരുന്നത് പിന്നെ ഉച്ചയ്ക്കും വരാൻ തുടങ്ങി ഗ്രൂപ്പുകളായിട്ടാണ് വന്നിരുന്നത് ഭാരതത്തിലെ പെൺകുട്ടികൾ എഫ് എ എസ് എഫ് എസ് സി തുടങ്ങിയവ പൂർത്തിയാക്കിയതിന് ശേഷമുള്ള ഇടവേളകളിൽ മൂന്ന് മാസത്തോളം കാതിയാനിൽ വന്ന് ിക്കുമായിരുന്നു അവരുടെ മകൾ പറയുന്നു ഞങ്ങളുടെ ഉമ്മ ഇവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഖുറാൻ തർജ്മ പഠിപ്പിക്കുമായിരുന്നു രചനകളെ വളരെയധികം സംഘടിപ്പിച്ചു വളരെ അധ്വാനപൂർവം അവർക്ക് ജോലികൾ പഠിപ്പിച്ചു കൊടുത്തു ഖിലാഫത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംഭവങ്ങളുടെ രൂപത്തിൽ ഉപദേശിക്കുമായിരുന്നു അത് മുഖേന പിന്നെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഖിലാഫത്തുമായിട്ടുള്ള ബന്ധം വർദ്ധിക്കുമായിരുന്നു വളരെ അനിതര സാധാരണമായ അവരുടെ സവിശേഷതയായിരുന്നു അതിഥി സൽക്കാരം അവരുടെ മകൾ പറയുന്നു ഉമ്മ എപ്പോഴും ഞങ്ങളുടെ ഉപ്പയുടെ കൂടെ സഹായിയായി നിലകൊണ്ടു വളരെ ദാരിദ്ര്യമുള്ള അവസ്ഥയായിരുന്നു ഉച്ചയ്ക്ക് ചെറുപയർ പരിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഉപ്പ പാലിനും തൈരിനും വേണ്ടി ഒരു എരുമയെ വളർത്തിയിരുന്നു ഏതെങ്കിലും അതിഥി വന്നാൽ എന്ത് ഭക്ഷണമാണോ തയ്യാറായിട്ടുണ്ടായിരുന്നത് അത് ഒരു അപിചാരിതയും കൂടാതെ സമർപ്പിക്കുമായിരുന്നു വരുന്ന അതിഥികൾക്ക് കാലാവസ്ഥയനുസരിച്ച് ശർബത്തും ചായയും കൊടുക്കുമായിരുന്നു പിന്നീട് അവസ്ഥകൾ നന്നായി തീർന്നപ്പോൾ അതനുസരിച്ചുള്ള ഭക്ഷണം നൽകുമായിരുന്നു ആളുകൾ സ്വന്തം വീടാണെന്ന് കരുതി അവരുടെ അടുക്കൽ വരുമായിരുന്നു അവർ നല്ലൊരു ഭാര്യയുമായിരുന്നു എല്ലാ സമയത്തും പ്രയാസങ്ങളിലും കൂടെ നിൽക്കുമായിരുന്നു ഒരിക്കലും ഒരു സാധനവും ആവശ്യപ്പെട്ടുമായിരുന്നില്ല ഭർത്താവ് മിയാ വസീം അഹമ്മദ് സാഹിബിൻ്റെ ഭാഗത്തു നിന്ന് എന്താണോ ജീവിക്കാൻ കിട്ടിയിരുന്നത് അതിൽ സന്തോഷത്തോടെ ജീവിതം കഴിച്ചു അതിൽ അസാധാരണമായ അനുഗ്രഹവും ചൊരിയപ്പെട്ടു വളരെ വൃത്തി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചൊവ്വായി ചെയ്യുന്ന ശീലമായിരുന്നു അവരുടെ മകൾ പറയുന്നു മിത വസീം അഹമ്മദ് സാഹേബ് ഒഫാത്തായപ്പോൾ അവർ സ്വപ്നത്തിൽ അവസാന യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണെന്ന് പറയുകയുണ്ടായി ഖലീഫത്തുൽ മസീദ് സാലിസ് സ്വപ്നത്തിൽ അവരോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് വിസ അടിച്ചിട്ടില്ല ഏതായാലും അള്ളാഹിനു അനുഗ്രഹത്താൽ ഈ സ്വപ്നത്തിന് ശേഷം അവർ നീണ്ടകാലം ജീവിച്ചിരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഏഴിൽ മിത വസീം അഹമ്മദ് സാബ് രോഗിയായെങ്കിലും പിന്നീട് അള്ളാഹു രോഗശമനം നൽകി അതിനുശേഷം ഹൈദരാബാദിലെ ജമാഅത്തുകളിൽ പര്യടന പരിപാടി ഉണ്ടാക്കി തൻ്റെ ഭാര്യയെയും കൂടെ കൊണ്ടുപോയിരുന്നു അവിടെ അമത്തുൽ കുത്തു സാഹിബ് ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലെ കാഴ്ചകൾ അവരെ ഭയപ്പെടുത്തി അതായത് അത് ഹജറത് മീസാ വസീം അഹമ്മദ് സാഹിബിൻ്റെ അവസാന സമയമായിരുന്നു പക്ഷേ അദ്ദേഹം അന്ന് നല്ല ആരോഗ്യവാനായിരുന്നു തുടർന്ന് കാതിയാനിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധം ചെലുത്തി കാതിയാനിൽ വന്ന ഉടനെ അദ്ദേഹം വീണ്ടും രോഗിയായി ഇതേ രോഗാവസ്ഥയിൽ തന്നെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു ആയുസിൻ്റെ ഘട്ടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ബാക്കിയുണ്ടായിരുന്ന കേൾവിശക്തിയും ഇല്ലാതായി കഴിഞ്ഞിരുന്നു പക്ഷേ വളരെ സന്തോഷത്തോടു കൂടി ജീവിതം കഴിച്ചുകൂട്ടി ഒരിക്കലും നന്ദി കേട് പ്രകടിപ്പിച്ചില്ല സുഖൗരങ്ങൾ അന്വേഷിക്കുമ്പോൾ എപ്പോഴും അൽഹമില്ല എന്ന് പറയുമായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ പുതിയ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയിൽ അവരുടെ പക്കലുള്ള ആഭരണങ്ങളെല്ലാം തന്നെ നൽകുകയുണ്ടായി കാലത്തിന്റെ ഖലീഫിയുടെ ഭാഗത്ത് നിന്ന് ഏതൊരു വിളംബരമുണ്ടാകുമ്പോഴും കാതിയലിൽ നിന്നുള്ള ആദ്യത്തെ ചന്ത മേധാവസീ മഹ്മദ് സാഹിബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതും ആയിരുന്നു അവരുടെ മകൾ എഴുതുന്നു ഞങ്ങൾ വിഷുദൂറാൻ ഓതുമ്പോൾ എന്തെങ്കിലും തെറ്റിയാൽ ഞങ്ങളുടെ ഉമ്മ ഏത് മുറിയിലാണെങ്കിലും അവിടെ നിന്നും അത് തിരുത്തുമായിരുന്നു വിശുദ്ധുറാൻ മുഴുവനും മനഃപ്പാടമാക്കിയതുപോലെയാണ് അനുഭവപ്പെട്ടിരുന്നത് അവർ ഹാഫിസയൊന്നും അല്ലായിരുന്നു പക്ഷേ ധാരാളമായി ഖുറാൻ പാരായണം ചെയ്തത് കാരണം അവർക്ക് മനഃപ്പാടമായതാണ് മേധാ വസീം അഹമ്മദ് സാഹിബ് ഏത്തിക്കാഫിരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊടുത്തയക്കുന്ന കൂട്ടത്തിൽ പാവപ്പെട്ട മോത്തക്കഫുമാർക്കും ഭക്ഷണം കൊടുത്തയച്ചിരുന്നു അതുപോലെ ബോർഡിങ്ങിലുണ്ടായിരുന്ന കുട്ടികൾക്കും മൊല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുത്തയച്ചിരുന്നു ജനങ്ങളുടെ കാര്യം എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ രോഗിയാണെങ്കിലും പനിയാണെങ്കിൽ പോലും ആരുടെയും സന്തോഷത്തിലും സന്താപത്തിലും തീർച്ചയായും പങ്കെടുക്കുമായിരുന്നു കാതിയാനിൽ വിവിധ ഗണത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ മക്കൾക്ക് തുന്നൽ പഠിപ്പിക്കുമായിരുന്നു വിവാഹ സമ്മാനങ്ങൾ നൽകുമായിരുന്നു എല്ലാവരുമായി എഴുകിച്ചേർന്ന് ജീവിക്കുന്നതിനുള്ള ഒരു സംസ്കാരം തന്നെ അവർ വളർത്തിയെടുത്തിരുന്നു റഹുവയിൽ രണ്ടായിരത്തി അഞ്ചിൽ ലജന സറായെ മസ്രൂർ ഉണ്ടാക്കി വളരെ നല്ല വലിയ ബിൽഡിംഗ് ആണ് അപ്പോൾ തൻ്റെ ഭാഗത്തു നിന്ന് ചന്ത നൽകിയത് കൂടാതെ തൻ്റെ ഭർത്താവിൻ്റെ വകയായും ഒരു ലക്ഷം രൂപ നൽകുകയുണ്ടായി തുടർന്ന് എഴുതുന്നു വിഭജനത്തിന് ശേഷം ലാഹോർ രത്തൻ ബാഗിലും പിന്നെ റബുബയിലും പണി പൂർത്തിയാകാത്ത വീടുകളിൽ അവർ അതിലത്തമ്മാജാൻ വിഷുത്തൂരാൻ ഓതിക്കേൽപ്പിച്ചിരുന്നു അതുപോലെ പറയപ്പെടുന്നു അമ്മാജാൻ ആരിൽ നിന്നും എങ്കിലുമൊക്കെ മൽഫൂസാത്തം വായിച്ചു കേട്ടിരുന്നു ഇത് കേൾപ്പിക്കുന്നതിനും അവർക്ക് അവസരമുണ്ടായിട്ടുണ്ട് അവരുടെ ചെറിയ മകൾ അമത്തുർ റൌഫ് പറയുന്നു ബൈത്തുർ റിയാസത്തിൽ ഷഹജിയും ചുവന്ന മഷിത്തുള്ളി വീണ റൂമിൽ ഇത്രുദ്ദീൻ സാഹിബും അതകത്ത് അമ്മാജാനിൻ്റെ വലിയ മുറിയിൽ ഹാഫിസ് സാഹിബുമാണ് താമസിച്ചിരുന്നത് ഇവർ മൂന്ന് ആളുകളായിരുന്നു പിന്നീട് ഭായ് അബ്ദുറഹ്മാൻ സാഹിബും ഇവിടെ താമസിച്ചിരുന്നു അന്നിൽ വീട്ടിലുണ്ടാക്കുന്ന ഏത് ഭക്ഷണവും അവർക്കും കൊടുത്തയച്ചിരുന്നു ബൈത്തുദ്വായിൽ സ്ത്രീകൾക്കുള്ള സമയത്ത് അവിടെ വരികയും പിന്നീട് അവരുടെ വീട്ടിലും വന്നിരുന്നു വീട് ഏത് സമയത്തും തുറന്നിരിക്കുമായിരുന്നു യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നില്ല ഒരു ബെല്ലും ഉണ്ടായിരുന്നില്ല സ്ത്രീകൾ സ്വസ്ഥമായി അകത്തേക്ക് പോകുമായിരുന്നു അവർ പറയുന്നു മിദ വസീ മഹ്മ സാബ് വഫാത്തായി ഇനാം ഖരി സാഹിബ് നാദറാലായപ്പോൾ ഞങ്ങളുടെ ഉമ്മ പൂർണ്ണമായ അനുസരണമാണ് പ്രകടിപ്പിച്ചത് ഏത് കാര്യത്തിനും നിശ്ചിത രീതിയിൽ അപേക്ഷ കൊടുക്കുമായിരുന്നു അവർ തൻ്റെ വസ്യത്തിന് ചന്തയും ഹിസ്സാ ജാദാദും അതായത് സ്വത്ത് വിഹിതവും തൻ്റെ ജീവിതത്തിൽ തന്നെ കൊടുത്തു വീട്ടിയിരുന്നു താരീഖ്യത ഇതിൻ്റെ ഒന്നാമത്തെ ലഡ്ജറിലും ഉൾപ്പെട്ടിരുന്നു അവർ തൻ്റെ മക്കളെ ഉപദേശിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു നമസ്കാരം അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിർവഹിക്കുക കാരണം ഏറ്റവും ആദ്യം നമസ്കാരത്തെക്കുറിച്ചാണ് കണക്കെടുപ്പ് നടത്തുക ഈ കണക്കെടുപ്പ് ശുദ്ധമാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും ശുദ്ധമായിരിക്കും പറയുന്നു അവർ തുടർച്ചയായി നിരവധി പെൺകുട്ടികൾ സംരക്ഷിച്ചിട്ടുണ്ട് അവരെ നല്ലപോലെ പരിപാലിക്കുക മാത്രമല്ല അവർക്കുള്ള ശിക്ഷണവും നൽകി ആദ്യം അവരെ ഖുറാൻ ഓതാനും പിന്നെ തർജ്മയും പഠിപ്പിച്ചു തുടർന്ന് അവരുടെ വിവാഹങ്ങളും നടത്തിക്കൊടുത്തു ബീഹാർ രാജ്യയിൽ നിന്ന് ഒരാൾ തൻ്റെ മകളോടൊപ്പം അഹമ്മതിയായി വടുവൃദ്ധനായിരുന്നു തൻ്റെ മകളെ ഞങ്ങളുടെ ഉമ്മയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല ഈ കുട്ടി എനിക്ക് ശേഷം അവളുടെ സഹോദരൻ കൊല്ലാനിടയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇവിടെ നിർത്തണം അപ്പോൾ ആ കുട്ടിയുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സായിരുന്നു എൻ്റെ ഉമ്മ ആ പ്രായത്തിൽ അവർക്ക് വിശുദ്ധ കുറാൻ ഓതാനും തർജ്ജമയും പഠിപ്പിച്ചു വാസ്തവത്തിൽ അവർക്ക് ഭാഷയൊന്നും അറിയില്ലായിരുന്നു നിരക്ഷരയായിരുന്നു പിന്നീട് അവരുടെ വിവാഹവും നടത്തിക്കൊടുത്തു ദർപേഷ് ഈ കാലഘട്ടത്തിൽ സാമ്പത്തികാവസ്ഥ വളരെ മോശമായിരുന്നു ഏതെങ്കിലും ദർപേഷിൻ്റെ മകളുടെ വിവാഹം നടക്കുമ്പോൾ അവർക്ക് തൻ്റെ ആഭരണം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറയുമായിരുന്നു നീ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇത് അണിയുക അതിനുശേഷം തിരിച്ചു തന്നാൽ മതി തുടർന്ന് പിന്നീട് മറ്റൊരു ദർവേശന് മകളുടെ വിവാഹം നടക്കുമ്പോൾ അത് അവർക്കും കൊടുക്കുമായിരുന്നു ഇങ്ങനെ നിരവധി പെൺകുട്ടികൾ അവരുടെ ആവരണങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് കാരണം തുടക്കത്തിൽ ദർവേശി കാലഘട്ടത്തിൽ ദർവേശികളുടെ അവസ്ഥ വലിയ മെച്ചമൊന്നും ഉള്ളതായിരുന്നില്ല എന്നാൽ പിന്നീട് മക്കളെല്ലാം പുറത്തേക്ക് പോയി പൈസ വരാൻ തുടങ്ങി മക്കൾ വലുതായി സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ മിച്ചം വരാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ അവർ തങ്ങളുടെ വീടുകൾ സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് ആപ്പാചൻ്റെ അടുക്കലാണ് അമാനത്തുകൾ കൊണ്ടുവന്നു വെച്ചിരുന്നത് മകൾ പറയുന്നു ഞങ്ങളുടെ ഉമ്മ അലമാരിയിൽ എല്ലാ അമാനത്തുകളും എടുത്തു വച്ചിരുന്നു ചിലരുടേത് ആഭരണമായിരിക്കും ചിലരുടെ പൈസകളായിരിക്കും നിരവധി അമാനത്തുകൾ വെച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട് അമായത്ത് തിരിച്ചു വാങ്ങാൻ വരുമ്പോൾ എന്നോട് പറയുമായിരുന്നു അലമാരിയിൽ ഇന്ന സ്ഥലത്തുണ്ട് അവിടെ നിന്നും എടുത്തു കൊണ്ടുവരൂ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ വരുന്നവരോട് തൻ്റെ മുന്നിൽ തന്നെ അത് തുറന്ന് തങ്ങളുടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് നോക്കുക എന്നും പറയുമായിരുന്നു അവരെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മാക്കം തൃപ്തിയാകുമായിരുന്നു എല്ലാ ദർവേശിമാരും നല്ല കുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യമായിരുന്നു അവരുടെ മക്കൾ പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം തുടർന്ന് പഠിക്കുന്നുവെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു അതല്ലെങ്കിൽ അവരെ ലജനിയുടെ ഓഫീസിൽ വിളിച്ച് ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു അതായത് വിവാഹമാകുന്നതുവരെയും വെറുതെ ഇരിക്കരുത് ലജനിയുടെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യുക കൃത്യമായ ഒരു ഓഫീസൊന്നും അന്നുണ്ടായിരുന്നില്ല വീട്ടിൽ തന്നെ ഒരു ചെറിയ ഓഫീസ് ഉണ്ടാക്കിയിരുന്നു അതിൽ സ്കൂളിൻ്റെ ജോലികൾ നടന്നിരുന്നു നല്ല തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് പക്ഷേ സന്തോഷപൂർവ്വം എല്ലാ ജോലികളും നിർവഹിക്കുമായിരുന്നു പിന്നെ ജോലിക്ക് വരുന്ന കുട്ടികളെ നല്ലപോലെ സൽക്കരിക്കുകയും ചെയ്തിരുന്നു ഭക്ഷണത്തിൻ്റെ സമയത്ത് ഭക്ഷണമില്ലെങ്കിൽ ചായയും മറ്റും നൽകുമായിരുന്നു അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നും പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നിട്ട് പറയുമായിരുന്നു ഇതൊക്കെ ഇപ്പോൾ പഠിക്കേണ്ടതാണ് കാരണം പിന്നീട് നല്ല കുടുംബങ്ങളിലേക്ക് നിങ്ങൾ വാങ്ങം കഴിച്ചു പോകുമ്പോൾ നിങ്ങൾ ജാഹിലാണെന്ന് ആരും പറയാൻ ഇടവരരുത് അത്രമാത്രം കുട്ടികളെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു പല പെൺകുട്ടികളും വലിയ വീടുകളിലേക്ക് വിവാം ചെയ്തു പോയപ്പോൾ ഈ ശിക്ഷണം അവർക്ക് ലഭിച്ചതുകൊണ്ട് പല പെൺകുട്ടികളും വലിയ വീടുകളിലേക്ക് വാഹം ചെയ്തു പോയതപ്പോൾ യാതൊരു പ്രയാസവും അവർക്ക് അനുഭവപ്പെട്ടില്ല പല സ്ത്രീകളും പെൺകുട്ടികളും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ തർബീയത്ത് കിട്ടിയത് കാരണം ഭർത്തർ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല നിരവധി പെൺകുട്ടികൾക്കുള്ള വിവാഹ വസ്ത്രങ്ങൾ അവർ തൻ്റെ കൈകൊണ്ട് തുന്നിക്കൊടുത്തിരുന്നു ഈ ദിവസം ധർവീശുമാരുടെ വിധവുകളുടെ വീട്ടിലേക്ക് ഈതി നൽകുന്നതിന് വേണ്ടി സ്വയം പോയിരുന്നു വിധ വസീം മുഹമ്മദ് സാഹിബിൻ്റെ കൂടെയും പോയിരുന്നു എപ്പോഴെങ്കിലും അദ്ദേഹം പോയില്ലെങ്കിൽ ഇവർ തനിയെ പോകുമായിരുന്നു റഭുവിൽ ആരോ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയെന്ന് എൻ്റെ ഉമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ അവരോട് പറഞ്ഞു ഞാൻ അള്ളാഹുവിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ അനുഗ്രഹീതമായ വീട് കിട്ടിയിരിക്കുന്നു അതായത് ഇവിടെ കാതിയാനിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ചു ഇവിടെ ഖലീഫ സാനിയുടെ മരുമകളായി വന്നിരിക്കുകയാണ് എനിക്കത് തന്നെ ധാരാളമാണ് പക്ഷേ എനിക്ക് സ്വർഗത്തിൽ തീർച്ചയായും നീ വലിയൊരു ബംഗ്ലാവ് നൽകണമേ ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രൗഢി ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും അതറത് മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെക്കുറിച്ച് അവരെഴുതുന്നു ഞാൻ ചെറുപ്പത്തിൽ തന്നെ അല്പം വൃത്തി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അതുകൊണ്ട് മീർ സാഹിബ് തൻ്റെ മുറി വൃത്തിയാക്കാൻ മറ്റാർക്കും അനുമതി നൽകിയിരുന്നില്ല ഞാൻ മാത്രമാണ് പോയിരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ നോട്ട്സ് ആണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും അവിടെ എവിടെ കിടക്കുകയാണെങ്കിലും വൃത്തിയാക്കി അതേ സ്ഥലത്ത് തന്നെ ഞാൻ വെക്കുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറയുമായിരുന്നു അമത്തുൽ അമത്തുൽദ്ദൂസ് അല്ലാതെ മറ്റാരും എൻ്റെ മുറിയിൽ വന്നു പോകരുത് പത്താം ക്ലാസ് കഴിഞ്ഞു വരുന്ന കുട്ടികളോട് വിഷുദൂരാൻ പഠിക്കാൻ തുടങ്ങി എന്ന് ചോദിക്കുമായിരുന്നു ചില കുട്ടികൾ അബ്ദുറഹ്മാൻ ജഡ് സാഹിബിൽ നിന്നും ഖുറാൻ പഠിച്ചിരുന്നു പത്താം ക്ലാസ് പാസായ കുട്ടികൾ ഞങ്ങളുടെ ഉമ്മയുടെ അടുക്കൽ വന്ന് തർജ്മ പഠിക്കുമായിരുന്നു ഒരേ സമയം മൂന്ന് ക്ലാസ്സുകൾ നടന്നിരുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ഖുറാൻ തർജമ മുഴുവനും പഠിപ്പിക്കുമായിരുന്നു അതോടൊപ്പം ഗ്രാമറും പറഞ്ഞു കൊടുത്തിരുന്നു പല ആളുകളും കുട്ടികളും സ്ത്രീകളും അവർ തങ്ങൾക്ക് പിക്കയും പഠിപ്പിച്ചു വന്നിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് വിശദൂറാൻ പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണെന്നും പറയുമായിരുന്നു ഒരു കുട്ടിയും തൻ്റെ അടുക്കൽ വന്ന് ഖുറാൻ പൂർത്തിയാകാതെ പോകരുത് എന്ന കാര്യത്തിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കുമായിരുന്നു സഹജി നമസ്കാരത്തിലും വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു അവസാന രോഗാവസ്ഥയിലും രോഗം അധികരിച്ചപ്പോഴും സഹജിദിനു വേണ്ടി തന്നെ വിളിക്കണമെന്ന ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് നോമ്പെടുക്കാൻ കഴിയുന്നിടത്തോളം കാലം നോമ്പെടുത്തിരുന്നു കാതിയാനിൽ തലാവിഹീനെ കൃത്യമായി മസ്ജിദിൽ പോകുമായിരുന്നു മറ്റു ദിവസങ്ങളിൽ വീട്ടിൽ തന്നെയാണ് നമസ്കാരം അനുഷ്ഠിച്ചിരുന്നത് പക്ഷേ റമദാനിൽ പ്രത്യേകമായും നമസ്കാരങ്ങൾക്ക് വേണ്ടി മസ്ജിദിൽ പോകുമായിരുന്നു ഖിലാഫത്തുമായി അസാധാരണ സ്നേഹമുണ്ടായിരുന്നു അവരുടെ മകൾ പറയുന്നു ഖലീഫത് മസീനെ കത്തയച്ചതിന് ശേഷം മറുപടിയിൽ എന്തെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വളരെ താൽപ്പര്യത്തോട് ഞങ്ങളോട് പറയുമായിരുന്നു നോക്കൂ ഈ കത്തിൽ ഹുസൂർ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അദർത് ഖലീഫത് മസീർ ആബിൻ്റെ പര്യടനമുണ്ടായപ്പോൾ അവർ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ മുഴുവൻ മുറിയും വീടും വൃത്തിയാക്കി അതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ പര്യടനത്തിന് പോയപ്പോൾ അവർ സ്വയം ഞങ്ങളുടെ മുറി തയ്യാറാക്കുകയും കട്ടിലും കിടക്കുകയും മറ്റും വിരിക്കുകയും ചെയ്തു ഒരാത്മാർത്ഥതയോടേയും കൂറോടും കൂടി എല്ലാം ചെയ്തിരുന്നു ഞങ്ങൾക്കുള്ള ഭക്ഷണം വേറെ തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും അവർ നിർബന്ധപൂർവവും പറഞ്ഞു ഒരു ഭക്ഷണം എല്ലാ ദിവസവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ് അങ്ങനെ ഒരു ഡിഷ് അയച്ചു കൊണ്ടിരുന്നു വളരെ ശ്രദ്ധയോടുകൂടി അവർ പാകം ചെയ്തിരുന്നു മകൾ പറയുന്നു ഞങ്ങളുടെ ഉപ്പ് അഫാത്തായപ്പോൾ ഉമ്മ നമസ്കരിച്ച് കരയുകയായിരുന്നു ഹജറത്ത് മസീം അദലിസ്ലാം അഫാത്തായപ്പോൾ ഹജറത്ത് അമ്മ ഞാൻ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് അവരും പറഞ്ഞിരുന്നത് നാഥ ഇദ്ദേഹം ഞങ്ങളെ വിട്ടുപോവുകയാണ് പക്ഷേ നീ ഞങ്ങൾ ഒഴിവാക്കരുതേ മകൾ തുടരുന്നു ഞാൻ കണ്ടതും എൻ്റെ ഉറച്ച വിശ്വാസവും പ്രസ്തുതകൾ സ്വീകരിക്കപ്പെട്ടു എന്നാണ് കാരണം എല്ലാ പെൺമക്കളും വിവാഹം കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് വന്നിരുന്നു എന്നാൽ ഇതിനു ശേഷം മൾട്ടിപ്പിൾ വിസ കിട്ടുകയും അങ്ങനെ അവർക്ക് വന്നുപോയിക്കൊണ്ടിരിക്കാൻ കഴിയുകയും ചെയ്തു ഇവർക്കൊരിക്കലും ഒറ്റപ്പെട്ടു എന്ന തോന്നലും ഉണ്ടായില്ല പെൺമക്കൾ അവരുടെ അടുക്കൽ വന്നും പോയി കൊണ്ടിരുന്നു അവരുടെ മകൻ പറയുന്നു അതിഥികളധികവും ദാരുൽമസീഹിലാണ് തങ്ങിയിരുന്നത് ഞങ്ങളുടെ ഉമ്മ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് നൽകിയിരുന്നു എങ്ങനെയാണ് റൂമുകളിൽ ചൂടുവെള്ളം എത്തിക്കേണ്ടത് എന്നും പദ്ധതികളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞു കൊടുത്തിരുന്നു മിയാം വസീം മുഹമ്മദ് സാഹിന് സർക്കാർ ഉദ്യോഗസ്ഥരുമാരുമായി ബന്ധമുണ്ടായിരുന്നു അവരുടെ ഭാര്യമാർക്കിവർ ജമാഅത്തിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു ഈ ബന്ധവും അവരുമായി തുടർന്നു പോരുകയും ചെയ്തു സത്നാഥ് സിംഗ് അവിടെയുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു വിഭജനമുണ്ടായപ്പോൾ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് താമസം മാറ്റി ഇപ്പോൾ പാർലമെൻ്റ് മെമ്പറായ പ്രതാപ് സിംഗ് ബാജുബിയുടെ പിതാവായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്നു അവരുടെ അമാനത്തുകൾ ഞങ്ങളുടെ ഉമ്മയുടെ വക്കലാണ് വെച്ചിരുന്നത് ഒരിക്കൽ അമാനത്ത് വെച്ചതിന് ശേഷം അവർ ഉമ്മയോട് ചോദിച്ചു നിങ്ങളിത് തുറന്നു നോക്കിയിരുന്നോ അതായത് അവർ സാഹിബ്ദാദി അമത്തൽ കുത്തു സാഹിബിയോടാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളുടെ അമാനത്താണ് അത് ഞാൻ എങ്ങനെയാണ് തുറക്കുക എല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക ദരിദ്രരായ ആളുകളെയും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മകൻ പറയുന്നു ഒരിക്കൽ ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ പര്യടനത്തിന് പോയതായിരുന്നു അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ പക്കലൊന്നും ഉണ്ടായിരുന്നില്ല മക്കളും കൂടെ പോയിരുന്നു ഞങ്ങൾ കുട്ടികളുടെ അധികമുള്ള വസ്ത്രങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ ദേഹം മറയ്ക്കുന്നതിന് വേണ്ടി അവർ വിതരണം ചെയ്തു കാരണം അവർ വളരെ ദരിദ്രാവസ്ഥയിലും മോശമായ ചുറ്റുപാടിലുമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം തുടരുന്നു ഞങ്ങളുടെ ഉമ്മ കുട്ടികൾക്ക് ഖുറാൻ പാരായണവും തർജ്മയും പഠിപ്പിച്ചിരുന്നു ഖുറാൻ ഹജറത് മീർ മുഹമ്മദ് ഇസായ് സാഹിബിൻ്റെ തർജ്ജുമത്തിൽ ഖുറാൻ ആയിരുന്നു ഖുറാൻ്റെ പ്രസ്തുത പ്രതി ഹസരത്ത് അമ്മാജാൻ അവർക്ക് ഉപഹാരമായി നൽകിയതായിരുന്നു അവരുടെ ജാമാതാവ് ഇബ്രാഹിം മുനീബ് സാഹിബ് പറയുന്നു മിയാം വസീം അഹമ്മദ് സാഹബിൻ്റെ ഒഫാത്തിന് ശേഷം അവർ പത്ത് വർഷം കാതിയാനിൽ ജീവിച്ചു രോഗം മൂർച്ഛിച്ചപ്പോൾ അവരുടെ മക്കൾ അവരുടെ പ്രഭുവിലേക്ക് കൊണ്ടുവന്നു അള്ളാഹുവിനെ അനുഗ്രഹത്താൽ വിത എസ്റ്റൻഡായിക്കൊണ്ടിരുന്നു പക്ഷേ എപ്പോഴും താൻ കാതിയാനിൽ നിന്ന് പുറത്ത് കൂടുതൽ കാലം താമസിക്കുന്നതല്ല എന്ന് പറയുമായിരുന്നു കാലത്തിൻ്റെ ഖലീഫയുടെ അനുമതിയില്ലെങ്കിൽ താനിവിടെ ഏതാനും മാസത്തിലധികം താമസിക്കുന്നതല്ല എന്നും പറഞ്ഞിരുന്നു അവരെനിക്കും കത്തെഴുതുകയുണ്ടായി ഞാൻ അവർക്ക് ഇങ്ങനെ എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും സമയം അവിടെ താമസിച്ചുകൊള്ളുക വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം പിന്നെ അവർ കുറച്ചു കാലം അവിടെ താമസിച്ചു ഹജറത്ത് മുസ്ലിം മോദറില്ലാഖോൻഹു അവർ കാദ്യാനിൽ പോകുമ്പോൾ ഇങ്ങനെയും ഉപദേശിച്ചിരുന്നു കാദ്യാനിലെ ഹിന്ദു മാർക്കറ്റുകളിൽ പോകരുത് കാരണം അവിടെയുള്ള ആളുകൾ ഹജ്രത് മസീ മോദിസ്ലാമിന് ചീത്ത പറഞ്ഞവരാണ് അവർ ഹജ്രത് മുസ്ലിം മോദിൻ്റെ ഈ വാക്കിനെ എത്രമാത്രം മാനിച്ചിരുന്നു എന്നാൽ പിന്നീട് സാഹചര്യങ്ങളെല്ലാം മാറുകയും ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറം തുടങ്ങുകയും ജലസേയിൽ ഒരുപാട് ആളുകൾ വരികയും അഹമ്മദികളും അവിടെ പോവുകയും കുടുംബത്തിലാളുകൾ പോലും അവിടെ പോവുകയും ചെയ്തിരുന്നുവെങ്കിലും അവർ എഴുപത് വർഷമായി കാതിയാനിലെ ബസാറിൽ പോയിട്ടില്ല അമൃത്സറിൽ പോയി ഷോപ്പിംഗ് ചെയ്യുമായിരുന്നു ഇബ്രാഹിം മുനീബ് സാഹിബ് പറയുന്നു ഒരിക്കൽ കാദ്യാനിലുള്ള പ്രാദേശികവാസികൾ ജമാഅത്തിനോട് ശക്തമായ എതിർപ്പ് ഘടിപ്പിച്ചു അദ്ദേഹം ഈ സംഭവം പൂർണ്ണമായും എഴുതിയിട്ടില്ല അവരുടെ ദൗഹിത്യം എഴുതുന്നു കാതിയാനിലെ ചെറിയ കുട്ടികൾ ഉമ്മാമ എന്നാണ് അവരെ വിളിച്ചിരുന്നത് എല്ലാവരോടും അവർ ഉമ്മാമയെപ്പോലെ സ്നേഹവും വാത്സല്യവും കാണിച്ചു തുടർന്ന് എഴുതുന്നു ഒരിക്കൽ ക്ഷീണം കാരണം അവർ വിശ്രമിക്കുകയായിരുന്നു വൈകുന്നേര സമയത്ത് കുറച്ച് സ്ത്രീകൾ ഏതോ ദൂരജമാത്തിൽ നിന്ന് അവരെ കാണാൻ വന്നിരുന്നു വീട്ടിൽ മുതിർന്നവർ ഉണ്ടായിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു ഉമ്മാമ വിശ്രമിക്കുകയാണ് അപ്പോൾ അവർ ദക്കുള്ളവർ കത്ത് കൊടുത്ത് തിരിച്ചുപോയി ഉമ്മ എഴുന്നേറ്റപ്പോൾ സ്ത്രീകൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു ഉടൻ തന്നെ അവർ ആ കത്ത് വാങ്ങി വായിച്ച് ദ ചെയ്തു പിന്നെ ടെലിഫോൺ ചെയ്ത് ആർക്കോ അവർ എഴുതിയ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു തുടർന്ന് എന്നോട് പറഞ്ഞു ജനങ്ങൾ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് വളരെ സ്നേഹപൂർവം നിന്റെ വല്ലുപ്പയെ കാണാൻ വന്നിരുന്നു അദ്ദേഹം അവരെ ഇങ്ങനെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നീയും അതിഥികളെ ആദരപൂർവ്വം വിളിച്ചിരുത്തണം എനിക്ക് അറിയിപ്പ് തരാമായിരുന്നു ഉമ്മാമയുടെ ഉപദേശത്തിൻ്റെ രീതി വളരെ സ്നേഹമുസ്രണമായിരുന്നു അതിപ്പോഴും എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചതുപോലെയുണ്ട് ഇവരുടെ ദൗഹിത്രൻ സെയ്ദ് ഹാഷിർസ് പറയുന്നു ഞാൻ അവരോട് പറഞ്ഞു ഞാൻ മുറബിയാവുകയാണ് എനിക്ക് എന്തെങ്കിലും ഉപദേശം തന്നാലും ഇദ്ദേഹം ജാമിയ കനഡയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞു ഉപദേശം കാലത്തിന് ഖലീഫയിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒരു ഉപദേശത്തിൻ്റെയും ആവശ്യമില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക തുടർന്ന് എന്നോട് പറഞ്ഞു റബ്ബി കുലിഷയിൻ ഖാദിമുക്ക റബി ഫാഫിനി മൻസുർനി എന്ന് ദുബ ചെയ്തുകൊണ്ടിരിക്കുകയും വേണം പിന്നെ എനിക്ക് ഫോണിൽ ഇത്രമാത്രം എന്നെ ഉപദേശിച്ചിരുന്നു അതായത് നിന്റെ വഖഫ് നീ പൂർത്തിയാക്കണം ഖിലാഫത്തിൻ്റെ സുൽത്താൻ നസീറായി തീരേണ്ടതുമാണ് നിരവധി അംബുസ്ലിങ്ങളും ജനാസയിൽ പങ്കെടുത്തിരുന്നു അവരെല്ലാവരും വളരെ ഭവ്യതയോടുകൂടി അവരെ അനുസ്മരിക്കുകയുണ്ടായി അവരിൽ മുൻ എം എൽ എ ഫത്ത ജംഗ് സിംഗും ഉൾപ്പെടുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അവരുടെ വീട്ടിൽ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അദ്ദേഹം ജനാസ കൊണ്ടുവരുന്നതിന് വാഗാ ബോർഡിലും പോയിരുന്നു പറയുന്നു ഞാൻ എൻ്റെ ഉമ്മയെ തന്നെയാണ് ഇവിടെ വീണ്ടും കവറെടുക്കുന്നത് ഞങ്ങൾ ചെറിയ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഇവിടെ വീട്ടിൽ വരുമായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണവും മറ്റും തന്നിരുന്നു അവരുടെ ഒരു ദൗഹിത്രി മാല പറയുന്നു ഖിലാഫത്തിനോടുള്ള സ്നേഹവും അനുസരണവും ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നു അവർ മരണപ്പെട്ടതു മുതൽ അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് നൂറുകണക്കിന് ഫോണാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരെ പിന്നീട് കുറച്ച് കാലത്തേക്ക് അവർ കാദ്യാനിൽ താമസിക്കാൻ പോയിരുന്നു അപ്പോഴാണ് കാതിയാന് നിവാസികൾ ഉമാമയോടും അവർ കാദ്യാൻ നിവാസികളോടും എത്രമാത്രം സ്നേഹമുള്ളവരാണെന്ന് എനിക്ക് മനസ്സിലായത് പറയുന്നു രണ്ടായിരത്തി എട്ടിൽ താങ്കൾ കാദ്യാനിൽ പോകാനുണ്ടായിരുന്നു പോകാൻ കഴിയാതെ പരിപാടി മാറ്റി വെച്ച് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവർ വളരെ നിരാശപ്പെടുകയും ഇനി എപ്പോഴാണ് മുലാഖാത്തിന് സാധിക്കുക എന്നും പറഞ്ഞിരുന്നു ഇവിടെയുള്ള ആബിദ് ഖാൻ അവരുടെ ദൗഹിത്രിയുടെ ഭർത്താവാണ് പറയുന്നു അവർ തൻ്റെ മാതൃക കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ഒരാൾ തൻ്റെ വഖഫ് എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടത് എന്നതായിരുന്നു പൊതുവെ സൗമ്യ ഭാവമായിരുന്നു എങ്കിലും ഒരിക്കൽ അവർ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് കാദിയാനിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹമായിരുന്നു ആ ദിവസം സാദി അമത്തുൽ ഖുദ്ദൂർ സാഹിബയ്ക്ക് സുഖമില്ലായിരുന്നു നല്ല തലവേദനയായിരുന്നു രോഗാവസ്ഥ കണ്ടപ്പോൾ ദൗഹിത്രി അവരോട് പറഞ്ഞു വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് ഒഴുകഴു പറഞ്ഞാൽ മതി ഇന്ന് വിശ്രമിച്ചു കൊള്ളുക അപ്പോൾ അവർ പറഞ്ഞു മാല ഞാൻ വിവാഹത്തിൽ തീർച്ചയായും പങ്കെടുക്കുന്നതാണ് കാദ്യാനിലുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയില്ല കാദ്യാനിലെ ദർവേഷ് ഡോക്ടർ ബഷീർ അഹമ്മദ് സാബ് നാസറിൻ്റെ ഭാര്യ അക്കീല ഇഫ്ഫ സാഹിബ് പറയുന്നു എപ്പോഴും ലജ്നാ നാസ്രാദ് സംവിധാനം മുഖേന നിർവേഷുമാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു വളരെ നല്ല രീതിയിൽ സംഘാടക കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ നിപണയായിരുന്നു അവരോടൊപ്പം ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ സ്നേഹവും പിന്തുണയും ആദരവും ബഹുമാനവും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരുന്നു എല്ലാ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വങ്ങളും അടുത്ത തലമുറയിലേക്ക് എത്തിക്കണമെന്നും അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു വളരെ ആത്മവിശ്വാസവും സംഘാടക കഴിവുമുള്ള മഹിളയായിരുന്നു ഏത് ജോലിയും വളരെ വൃത്തിയായി ചെയ്തിരുന്നു ഞങ്ങൾക്ക് ഉറാൻ തർജം സഹിതം പഠിപ്പിച്ചിരുന്നു ഫിക്കും പഠിപ്പിച്ചിരുന്നു അവിടെ ശിക്ഷണം ലഭിച്ച യുവതികൾ ജമാഅത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജമാഅത്തി സേവനങ്ങളിൽ കർമ്മനിരതരാണ് ദക്ഷിണ ഹൈദരാബാദിലെ മുഷറ മുബറക്ക സാഹിബ് പറയുന്നു ഞങ്ങൾക്ക് അവരുമായി വളരെ ആഴത്തിലുള്ള കുടുംബ സൗഹൃദമുണ്ടായിരുന്നു ജലസയുടെ അവസരത്തിൽ അതിഥി സൽക്കാരത്തിന് പാതിരാത്രി വരെയും സ്വയം നിന്ന് അതിഥികളുടെ അന്നപാനീയങ്ങളും വിശ്രമകാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു അവരിങ്ങനെ പറയുമായിരുന്നു ഇവർ ഞങ്ങളുടെ അതിഥികളല്ല മറിച്ച് അദർത് മസീമദൽ ഇസ്ലാമിൻ്റെ അതിഥികളാകുന്നു അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിച്ചിരുന്നു ഖാലിദ് അലാ ഉദ്ദീൻ സാഹിബിന്റെ ഭാര്യ സാജിദ തൻവീർ സാഹിബ് പറയുന്നു ഇന്ത്യയിലെ രചനാംഗങ്ങൾക്ക് അവർ ഉമ്മയെപ്പോലെയായിരുന്നു ഒരു ഉമ്മ തൻ്റെ പാല് കുടിക്കുന്ന കുട്ടിയെ വിരൽ പിടിച്ച് ജീവിതം പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ അതെ താപ്പാജാൻ എല്ലാ നിലയ്ക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ശിക്ഷണത്തിൻ്റെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു ഇക്കാര്യത്തിൽ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും എപ്പോഴും അവരോട് കടപ്പെട്ടവരായിരിക്കും എനിക്ക് കാതിയാനിൽ നിന്ന് നിരവധി സ്ത്രീകളുടെ കത്തുകൾ വന്നിട്ടുണ്ട് അവരുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടായിരുന്ന സ്ത്രീകളും കത്തയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാതിയാനിലെ പഴയകാല ആൺകുട്ടികളും അവർ തങ്ങളെ ഉമ്മയെപ്പോലെ പരിപാലിച്ചു എന്നും എഴുതിയിട്ടുണ്ട് ഖിലാഫത്തുമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് അവരുടെ മക്കളും എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ മറ്റ് സ്ത്രീകളും അതിനെക്കുറിച്ച് അനുസ്മരിച്ചിട്ടുണ്ട് വിനയവും പൂർണമായ കൂറുമുഖേന ഹജർ ഖലീഫത്തുൽ മസ്സാനിയോട് അവർ പ്രകടിപ്പിച്ച കൂറുള്ള അതേ ആത്മാർത്ഥ ബന്ധം തന്നെയാണ് ഞാൻ വരെയും തുടർന്നു വന്നത് ഇതൊരു മാതൃകയാണ് ഇവിടെ എന്നെ കണ്ടപ്പോഴും വളരെ ആദരവയോടെയാണ് കൂടിക്കാഴ്ച നടത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ കാതിയാനിൽ പോയപ്പോൾ വളരെ ചിന്താകുലിയായ എതിർ സൽക്കാരൻ നടത്താൻ ശ്രമിച്ചിരുന്നു പിന്നെ എല്ലാ മുലാഖാത്തിലും സന്തോഷമുണ്ടായിരുന്നു അതവരുടെ മുഖത്ത് പ്രകടമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആരോഗ്യം മോശമായിരുന്നിട്ടും ഞാൻ തിരിച്ചു വരുമ്പോൾ കാദ്യാനിൽ നിന്ന് ഡൽഹി വരെയും എന്നെ അനുഗമിക്കുകയുണ്ടായി അള്ളാഹു അവരുടെ സ്ഥാനങ്ങൾ ഉയർത്തുകയും അവരുടെ മക്കൾക്കും അവരുടെ നന്മകൾ കൊണ്ടുപോകാൻ തോഫിക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ കാദ്യാനിലുള്ളവരോട് അവർ കാണിച്ച സ്നേഹം പോലെ തന്നെ അവിടെയുള്ളവർക്ക് പരസ്പരം സ്നേഹത്തോടെ കഴിയാനും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇപ്പോൾ ഹസത്ത് മസൂ കുടുംബവുമായി നേരിട്ട് രക്തമുന്തമുള്ള ആരും അവിടെയില്ല അവിടേക്കാരെയെങ്കിലും പോകുന്നതിന് സാഹചര്യങ്ങൾ അള്ളാഹു അനുകൂലമാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു മർഹൂമയുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ ഒരു ജനാസ ഹാജറുമുണ്ട് ജനാസ വന്നിട്ടില്ലേ ഇത് യു കെയിലെ മുഹമ്മദ് അർഷദ് അഹമ്മദി സാഹിബിൻ്റെതാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ വഫാത്തായി ഇന്നാലിലാഹി വ ഇന്നാലി രാജുവൻ യൂസുഫ് അഹമ്മദി സാഹിബിൻ്റെ മകനായിരുന്നു ഭദ്രത് മസീമദ് ഇസ്ലാമിൻ്റെ കയ്യിലാണ് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പുത്രനോ പോത്രനോ ആയിരുന്നു ഏതായിരുന്നാലും യൂസുഫ് അഹമ്മദി സാഹിബ് മസീമദലിസ്ലാമിൻ്റെ കയ്യിൽ ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ നെഹ്റോബിയിൽ നിന്ന് യു കെയിലേക്ക് വന്നു ഇദ്ദേഹം അമത്തുൽ ബസീർ സാഹിബിയെയാണ് വിവാഹം കഴിച്ചത് അതായത് ഖലീഫ സലാഹുദ്ദീൻ സാഹിബിൻ്റെ മകളും അദർത് മസു ഇസ്ലാമിന് സാബിയായിരുന്ന അജലത് ഡോക്ടർ ഖലീഫ റഷീദ്ദീൻ സാഹിബിൻ്റെ പൗത്രിയുമാണ് വരേതൻ അള്ളാഹുനഗ്രഹത്താൽ മൂസിയായിരുന്നു സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ രണ്ട് ആൺമക്കളും ഒരു മകളുമുണ്ട് ഖിലാഫത്തുമായി വളരെ അടിയുറച്ച ബന്ധമായിരുന്നു ഇദ്ദേഹം താമസിച്ച സ്ഥലങ്ങളിലെല്ലാം വിവിധ രീതിയിൽ ജമാഅത്തി സേവനത്തിൽ നിരതനായിരുന്നു ഖുദാമലാമതിയിൽ മോഹത്തമ്യം എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇരുപത് വർഷത്തിലധികമായി ബ്രിട്ടൻ ജമാത്തിൽ നാഷണൽ ഇഷാദ് സെക്രട്ടറിയായി സേവനം ചെയ്യാൻ തോഫീക്ക് ലഭിച്ചിട്ടുണ്ട് വിജ്ഞാന കുതികിയായിരുന്നു സൽമാൻ റുഷിദി റസൂദ്രിമേനി സല്ലാ അലുസ്ലേമിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഗ്രന്ഥം എഴുതിയപ്പോൾ ഭദ്ര ഖലീഫത്ത് മസീർ ആബിറമല്ലാ താലയുടെ നിർദ്ദേശവും മാർഗ്ഗദർശനവും അനുസരിച്ച് അതിന് മറുപടി നൽകിക്കൊണ്ട് ഗ്രന്ഥം എഴുതാൻ ഇദ്ദേഹത്തിന് തോഫീക്ക് ലഭിച്ചിട്ടുണ്ട് നമസ്കാരം കൃത്യദൃഷ്ടിയായി അനുഷ്ഠിച്ചിരുന്നു നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കാമെന്ന കൂടി തൻ്റെ താമസം ഇസ്ലാമാബാദിനടുത്തേക്ക് ഞങ്ങൾ ഇവിടേക്ക് ഷിഫ്റ്റായതിനു ശേഷം മാറ്റിയിരുന്നു അദ്ദേഹത്തിന് തബ്ലീഗിൽ വലിയ താൽപ്പര്യമായിരുന്നു അതുപോലെ ചന്തകളുടെ കാര്യത്തിലും കൃത്യനിഷ്ഠതയുണ്ടായിരുന്നു എല്ലാവരുമായും സ്നേഹത്തോടെ പെരുമാറുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ഖിലാഫത്തുമായി ആഴത്തിൽ ബന്ധമുള്ള ആത്മാർത്ഥതയുള്ള വ്യക്തിത്വവുമായിരുന്നു ഒരിക്കൽ അതത് ഖലീഫത്ത് മസീർ ആബിറമ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അർഷദ് അഹമ്മദീ സാഹിബിനെ ഞാൻ എപ്പോഴും എത്രമാത്രം അനുസരണമുള്ള ആളായി കണ്ടു എന്നാൽ അത്തരം മാതൃകകൾ വളരെ അപൂർവമായി കാണപ്പെടുകയുള്ളൂ ഞാൻ എന്തു പറഞ്ഞാലും ഉടൻ തന്നെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഈ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വളരെയധികം വിലമതിക്കുന്നു വാസ്തവത്തിൽ ഖിലാഫത്തിനുള്ള അനുസരണം അദ്ദേഹം നിലനിർത്തുകയുണ്ടായി ഞാനും അദ്ദേഹത്തെ വിനിയാന്യതിനും ഖിലാഫത്തിനനുസരിക്കുന്ന ആളുമായിട്ടാണ് കണ്ടിട്ടുള്ളത് ജമാഅത്തിൻ്റെ അന്തസ്സരെ എപ്പോഴും മുൻഗണന നൽകിയിരുന്നു അള്ളാഹ അദ്ദേഹത്തോട് കരുണയോടെയും ഓർമ്മയോടെയും വർദ്ധിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അദ്ദേഹത്തിൻ്റെ നന്മകൾ തുറന്നു കൊണ്ടുപോകാൻ തൗഫിക്ക് നൽകുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ജീവിതം വഖഫ് ചെയ്ത ആളാണ് അടുത്തത് ഒരു ജനാസ ഗായിബാണ് ഇത് അഹമ്മദ് ജമാൽ സാഹിബിൻ്റെതാണ് ഇദ്ദേഹം ആഫ്രിക്കൻ അമേരിക്കൻ വംശജനാണ് അമേരിക്കയിലാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ വഫാത്തായി ഇന്നാലില്ലാഹി വൈനാലിഹി രാജുവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ അദ്ദേഹത്ത് മുസ്ലിം മോദർദാഹ്മനോഹുന്റെ കയ്യിൽ ബയ്യത്തിയതു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചിക്കാഗോയിലെ മസ്ജിദ് സാദിഖിന് വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്യാൻ തോഫീക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ വിനിയാന്യതിനും എല്ലാവരുമായും നല്ല രീതിയിൽ ഇടപഴകുന്ന വ്യക്തിത്വവുമായിരുന്നു ജമാത്തിനോടും ഖിലാഫത്തിനോടും അഗാധമായ സ്നേഹവും ബന്ധവുമായിരുന്നു എം ടിയെ കാണുന്നതിന് വേണ്ടി ആദ്യം തൻ്റെ വീട്ടിൽ രിഷാൻവൻ സ്ഥാപിക്കുകയും പിന്നീട് ഓൺലൈൻ സംവിധാനവും ഏർപ്പെടുത്തി കൃത്യമായി എൻ്റെ കൊത്തുപകൾ കേൾക്കുമായിരുന്നു അദ്ദേഹത്തെ കാണാൻ വരുന്നവരോട് കൊത്തുബയെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കൊത്തുവ് കേൾക്കുക മാത്രമല്ല ചെയ്തിരുന്നത് മറിച്ച് നോട്ട്സ് എടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു മർഹൂം മസ്ജിദിൽ നിന്ന് തൊണ്ണൂറ് മൈൽ അകലെയാണ് താമസിച്ചിരുന്നത് എന്നിട്ടും തൻ്റെ പ്രായവും ആരോഗ്യവും കണക്കാക്കാതെ കൃത്യമായി ജുമാ നമസ്കാരത്തിന് വന്നിരുന്നു ചന്തകൾ കൃത്യമായി കൊടുത്തിരുന്നു ഒരിക്കലും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നിട്ടില്ല മറ്റ് സാമ്പത്തിക പദ്ധതികളിലും ആവേശപൂർവ്വം ഭാഗമാക്കായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മകളുണ്ട് പക്ഷേ ജമാത്തുമായി ബന്ധമില്ല അള്ളാഹു അദ്ദേഹത്തോട് കരുണയോടെയും പുറമയോടെയും വർദ്ധിക്കുമാരാകട്ടെ അദ്ദേഹത്തിൻ്റെ ദുബകൾ മകളുടെ കാര്യത്തിൽ സ്വീകരിക്കുകയും അവർക്ക് ജമാഅത്ത് സ്വീകരിക്കാൻ തൗഫിക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ ഒരു ഹാജർ ജനാസയും രണ്ട് ഗായബ് ജനാസയുമാണ് ഉള്ളത് ജുമാക്ക് ശേഷം ഞാൻ ഈ ജനാസകൾ നമസ്കരിക്കുന്നതാണ് الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مذل له ومن يضل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله ان الله يامر واللسان ذي وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم ودوه يستجب لكم When they pull off